എല്ലാവർക്കും നമസ്കാരം. 2019 സെപ്റ്റംബറിൽ നട്ട ഒരു തെങ്ങിൻ തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ 3 വർഷത്തിന് ശേഷം ഇവിടുത്തെ തെങ്ങിൻ്റെ ഒരു വളർച്ചയുടെ പുരോഗതി അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഈ 3 വർഷത്തിനിടയ്ക്ക് ഏതാനും വീഡിയോകൾ ചെയ്തിരുന്നു. തെങ്ങിൻ്റെ മഴക്കാല സംരക്ഷണം, അതുപോലെ വേനൽക്കാല സംരക്ഷണം, ഇതൊക്കെ നമ്മൾ കവർ ചെയ്തിരുന്നു. ഈ തോട്ടത്തിൽ ഇടവേളയായിട്ട് നട്ടിരിക്കുന്ന വാഴ, കപ്പ, അതുപോലെ മറ്റ് ഫലവൃക്ഷങ്ങൾ, ഇവയുടെ വളർച്ചാ പുരോഗതിയും നമ്മൾ വിലയിരുത്തിയിരുന്നു. കൃഷി നോക്കി നടത്തുന്ന ജെയ്സൺ ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ജെയ്സൺ ചേട്ടനോട് നമുക്ക് ഈ 3 വർഷത്തെ പുരോഗതി എന്തൊക്കെയായിരുന്നു, അതിനിടയ്ക്ക് നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചറിയാം. 2019 സെപ്റ്റംബറിലല്ലേ തുടങ്ങിയത്? അതെ, സെപ്റ്റംബറിൽ തുടങ്ങി. 130 എത്ര തൈ ഉണ്ട് അതിൽ? അതിനകത്തൊരു എല്ലാം തന്നെ ഉണ്ട്. അതിനകത്തൊരു 10-13 എണ്ണം ഇച്ചിരി കേടൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അത് കുറച്ച് ചെള്ളു കുത്തിയും ഇതിനൊക്കെ ആയിട്ട് ഇച്ചിരി വെയിലിൻ്റെ ഉണക്കും ഒക്കെ പറ്റി എന്തോ കേടൊക്കെ വന്ന് കൂമ്പ് ചീഞ്ഞൊക്കെ ആയിട്ട് പോയാൽ ബാക്കി പൊതുവെ കുഴപ്പമില്ല. ഈ നിൽക്കുന്ന തെങ്ങെല്ലാം ഒരുമാതിരി അതിൻ്റെ ഇതനുസരിച്ചുള്ള വളർച്ചയുണ്ട്. ഇനി പിന്നെ 3 വർഷത്തെ വളർച്ചയുണ്ട്. അടുത്ത വർഷത്തെ ഇത് ഈ കൂടുതൽ ഇച്ചോടെ ആവും. അതിൻ്റെ ചോട് തിരിഞ്ഞ് ഇതിൻ്റെ തടിയായി കയറി വരാൻ തുടങ്ങും. മുകളിലോട്ട് ചോട് വെച്ച് ഇനി ഇതിൻ്റെ മടലൊക്കെ മാറി ഇതിൻ്റെ തണ്ട് തിരിഞ്ഞു വരും. തണ്ട് തിരിയും, ചോടേ തടിയായി വരാൻ തുടങ്ങും. പിന്നെ ഈ ഇലകളൊക്കെ എങ്ങനെയാ? ഇലകൾക്കൊക്കെ ഈ കൊല്ലം മറ്റേ ഞങ്ങളെല്ലാം ഞാൻ 2-3 പ്രാവശ്യം ഇതിന് മറ്റേ മരുന്ന് ഈ ചെള്ളിന് വേണ്ടിയിട്ടൊക്കെ ഒഴിച്ചു കൊടുത്തായിരുന്നു. അതിൻ്റെ അതുകൊണ്ടൊക്കെ ഒത്തിരി മാറ്റങ്ങളുണ്ട് കേട്ടോ. ചെള്ളു കുത്തുന്നതിനൊക്കെയുള്ള ഇപ്പം ഇനിയൊന്ന് മരുന്ന് ഒഴിക്കാറായിട്ടുണ്ട്. പൊതുവേ കുഴപ്പമില്ല. ഈ 3 വർഷം നമ്മൾ എന്തൊക്കെയായിരുന്നു മെയിനായിട്ട് നേരിട്ട ഈ ഭീഷണികൾ? എന്തൊക്കെയായിരുന്നു ഭീഷണികൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ചെള്ളിൻ്റെ ഉപദ്രവമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. വേറെ കുഴപ്പമൊന്നും അങ്ങനെ വന്നൊന്നുമില്ല. ചെറിയ പ്രായത്തിൽ തന്നെ വെച്ച 1 മാസം കഴിയുമ്പോൾ തന്നെ ചെള്ളിൻ്റെ ശല്യം തുടങ്ങും. കൂമ്പ് കുത്തി മറിക്കുക എല്ലാം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങള് എങ്ങനെ ചെള്ള് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ അറിയാം. എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ കിശിര് പോലെ ഇങ്ങനെ കുത്തി ഇങ്ങനെ ചോറ് പോലെ ഇങ്ങനെ ചാടിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പം അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലയിടത്തുണ്ട്. എന്നാൽ ഇപ്പോൾ പൊതുവെ കുറവുണ്ട്. ഈ മരുന്നൊക്കെ ചെയ്തപ്പോൾ മരുന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കടയിൽ പറഞ്ഞപ്പോൾ അവരാ പറഞ്ഞത് മാർഷൽ എന്ന് പറഞ്ഞൊരു മരുന്ന്. അത് 1 ലിറ്റർ പൊടിയല്ല, ഒരു മറ്റേ ലിക്വിഡായിട്ടുള്ള സാധനം. അല്ല, എല്ലായിടത്തും ഉണ്ടല്ലോ. ആ, അത് അല്ല ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അതറിയത്തില്ല. മറ്റേ പുരുടാനേക്കാളും ഒക്കെ നല്ല ഇത് തന്നെ. ആ, പാല് പോലെ. അത് ഞങ്ങൾ കവിളിൽ മുകളിലത്തെ 2-3 കവിളിൽ ഒഴിച്ചു കൊടുക്കും. അതുകൊണ്ട് ഒത്തിരി മാറ്റമുണ്ട്. ഇന്നാളിപ്പോൾ ഒഴിച്ചിട്ട് ഇപ്പോൾ 2 മാസം ആയുള്ളത്. വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഈ മറ്റേ ചെള്ളെന്ന് പറഞ്ഞാൽ കൊമ്പഞ്ചെല്ലിയുടെ ശല്യമാണ് വരുന്നത്. അതായത് ഈ മൊത്തം ഈ റാഗിൽ വെച്ച് ഇതായാൽ തുളയുണ്ടാക്കി അത് അവൻ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ തെങ്ങിനെ മൊത്തം നശിപ്പിച്ചു കളയും. ഈ മറ്റേ ചെള്ള് കുത്തുന്നത് പറഞ്ഞാൽ അത് അത്ര വലിയ ശല്യമല്ല, ചെറുപ്പത്തിലുള്ള ശല്യമുള്ളൂ. മറ്റേ ആ ഒരു സാധനം ഈ കൊമ്പഞ്ചെല്ലെന്ന് പറഞ്ഞാൽ ചുമന്നിരിക്കുന്ന ഒരു ചെറിയ സാധനമുണ്ട്. അത് കയറിയാലാണ് മൊത്തം കളയുന്നത്. ഞങ്ങളിപ്പോൾ ഇതിനൊക്കെ ഒരു ഈ പ്രാവശ്യം 3 പ്രാവശ്യമെങ്കിലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. മഴക്കാലത്താണ് കൂടുതൽ. പിന്നെ കൂമ്പ് ചീലിന് ബോർഡോമിസറത്തൊക്കെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഈ ഓലയുടെ അടിയിലൊക്കെ ഒരു എന്തോ ഒരു വെളുത്ത ഇത് ഒരു വെള്ളീച്ച എന്ന് പറഞ്ഞാൽ അത് കയറുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ ഇപ്പോൾ ഒത്തിരി കുറവുണ്ട് കേട്ടോ. അല്ലെ ഈ ഓല മുഴുവൻ കരിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ കരിച്ചിൽ മാറ്റം കണ്ടില്ലേ? അല്ലെങ്കിൽ അത് അങ്ങനെ അതുണ്ടായിരുന്നു. പിന്നെ ഈ ചെള്ളല്ലാതെ വേറെ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ? ചെള്ളല്ലാതെ ചെള്ളിൻ്റെ ഒരു ശല്യം അത് എങ്ങനെയിട്ട് കൂടുതൽ കാണിച്ചതായിരുന്നു. അല്ലാതെ വേറെ ഒരു ശല്യം എന്ന് പറഞ്ഞാൽ വലിയ വളമിട്ട് കൊടുത്തപ്പം വലിയ എല്ലാം കൂടെ വന്നപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. വളത്തിൻ്റെ എങ്ങനെയായിരുന്നു? വളം ഞങ്ങൾ ഈ പ്രാവശ്യം മറ്റേ ആദ്യം ഇന്നാൾ ഞങ്ങളിതിന് മഴക്കാലത്ത് മീനുപ്പ് മേടിച്ചിട്ടായിരുന്നു. മീനുപ്പ് ഇട്ടു. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പും പിണ്ണാക്ക്, പിന്നെ അതെല്ലാം കൂടെ കൂട്ടുവളം എല്ലാം കൂടെ കൂട്ടി അതും ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രാസവളമായിട്ട് 18-18 ഇട്ടായിരുന്നു. മൂന്ന് വളം ചെയ്തു ഇപ്രാവശ്യം. എല്ലാ വർഷവും അല്ല, ഈക്വലായി അത് ചെയ്തത്, മീനിപ്പൊക്കെ ഇട്ടത്. അതിന് മുമ്പുള്ള കാലങ്ങളിലൊക്കെ ഞങ്ങൾ അത്രയും തന്നെ അങ്ങനത്തെ വളം ഇട്ടില്ല കേട്ടോ. പിന്നെ ഈ വല്ല ആട്ടിൻ ചാണകം ഇട്ടായിരുന്നു കേട്ടോ എല്ലാ ഇതിനും. അതിൻ്റെയൊക്കെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേന് അത് കണ്ടുവരുള്ളൂ, ഈ കൊല്ലം അത് കിട്ടത്തില്ല, ആയി വരണം, താമസം എടുക്കും. തടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ ഒത്തിരിയൊന്നും ചെയ്തില്ല കേട്ടോ. ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കി അത്യാവശ്യം ചെയ്തതേ ഉള്ളൂ. തടവൊക്കെ ഇതിൻ്റെ ചുവട് ഇച്ചിരി മണ്ണിലോട്ട് ഇച്ചിരി വേരൊക്കെ ആകാത്തത് കൊണ്ട് പിന്നെ ഇവന് ഇച്ചിരി ഈ കാറ്റ് വരുമ്പോൾ ഒക്കെ ചെരിക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞങ്ങൾ ഈ കൊല്ലം മണ്ണ് കൂട്ടി കൊടുക്കുകയായിരുന്നു. ഇത് സാധാരണ ആ വിസ്തീർണത്തിലല്ല, ചൂട് കിളയ്ക്കണം, കിളച്ച് തടം ഉണ്ടാക്കണം. അതിപ്പോൾ ചെയ്തില്ല ഞങ്ങൾ. അതിപ്പം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇച്ചിരി കൂടെ ഒന്ന് തടി തിരിഞ്ഞ് മണ്ണിലോട്ട് ഇച്ചിരിയുടെ വേരാകണം. അല്ലെങ്കിൽ എന്നാ വെച്ചാൽ ഇത് JCB ഒക്കെ കളിക്കുന്നത് കൊണ്ട് എന്നാന്ന് വെച്ചാണല്ലോ ഈ ഇതിന് പെടലിച്ച കൂടുതലാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കുഴി താത്തി അതിനകത്ത് വെച്ച് ഇങ്ങനെ കയറി വരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ എന്നാ JCB കളിക്കുന്നതുകൊണ്ട് നമ്മൾ അതുപോലത്തെ വലിയ കുഴി ഉണ്ടാക്കുന്നില്ല. അതിൻ്റെതായിട്ടുള്ള റബ്ബറിനാണെങ്കിലും വെച്ചാൽ അങ്ങനെ തന്നെയാണ് വരുന്നത്, പെടലിച്ച കൂടുതലുണ്ടായിരുന്നു. ഇനി ഇത് മണ്ണിലോട്ടൊന്ന് പിടിച്ചു വന്നു കഴിഞ്ഞാൽ കുഴപ്പം വരത്തില്ല. ഇനി ഒത്തിരി തെങ്ങിന് ചെരിവ് വന്നായിരുന്നു, അതെല്ലാം ഞങ്ങൾ അതുകൊണ്ടായി ഇങ്ങനെ മണ്ണ് കൂട്ടി കൊടുത്തായിരുന്നു. അത് ഈ മഴക്കാലം കഴിഞ്ഞ് പുതുമഴയ്ക്കൊക്കെ കാറ്റുണ്ടായില്ലേ, ആ സമയത്തായിരുന്നു. താങ്ങ് കൊടുത്തുകൊണ്ട് കാര്യമില്ല, ഇതുപോലെ മണ്ണെല്ലാം ഇട്ട് കൊടുത്ത്. അതുകൊണ്ട് ഇനി അപ്പം ഇതിൻ്റെ വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇനി ഇതിനകത്തോട് വ്യാപിച്ച് ഇതിന് തെങ്ങിന് ഒത്തിരി പൊറ്റവേരകളുണ്ട്. അതുകൊണ്ട് അത് നല്ലപോലെ മണ്ണിലോട്ട് കയറി പിടിച്ചോളും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ വളവിട്ടു വൈകല്യം നല്ലപോലെ വളവിട്ടു എല്ലാം ചെയ്ത് നല്ലപോലെ നോക്കി. പിന്നെ ഇപ്പോൾ ഇച്ചിരി ബോർഡ് ഓഫീസറും അടിക്കാൻ ഞങ്ങൾക്കത് പറ്റിയില്ല. അതിൽ ബോർഡ് ഓഫീസറോട് അടിച്ചു കൊടുത്തായിരുന്നു, നല്ലതായിരുന്നു അതിന്, ഇതിൻ്റെ ഇലയ്ക്ക്. ഇനിയിപ്പോൾ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ നന കൊടുത്താൽ നല്ലതാണ്. വല്ല മഴയുള്ളതുകൊണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഭയങ്കരമായിട്ട് മഴ കിട്ടിയില്ല, മഴ കൂടുതൽ കിട്ടി. അതുകൊണ്ടല്ലേ ഈ പള്ളയും പുല്ലും എല്ലാം കൂടെ കണ്ടവാനൊക്കെ ഇത് നന്നായിട്ട് തെളിച്ച് നല്ല എത്ര പ്രാവശ്യത്തെ ചെയ്താൽ. പിന്നെ നമ്മൾ കളനാശിനിയുടെ പ്രയോഗം ഇതിനകത്ത് കുറവാണ് ചെയ്തേക്കുന്നത്. ഒത്തിരി ഓവർ മഴ ആയാലും ഇതിന് കൂമ്പിച്ചീച്ചിൽ കൂടും. എല്ലാം ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ഇത് മഴ വേണമെന്ന് വെച്ചാൽ വേണം. ഒത്തിരി കൂടുതലായാലും ഈ കൊല്ലത്തെ മഴയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മഴയല്ലായിരുന്നു. ഇടയ്ക്ക് അത്യാവശ്യം തെളിവും പിന്നെ അതുപോലെ മഴയും കിട്ടി. അതുകൊണ്ട് കൂമ്പിച്ചീച്ചിലിൻ്റെ ഒരു കുഴപ്പമൊന്നും ഈ കൊല്ലം വന്നില്ല. ബാക്കിയുള്ള മാവ് കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും ഈ ഭയങ്കരമായിട്ട് കേട് വന്നു. എല്ലാ തട്ടിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നേക്കുന്നത്. പാറയുള്ള മുകൾഭാഗത്ത് ഇച്ചിരി കല്ലും അതെല്ലാം ഉണ്ട്, അവിടത്തേതിനാണ് ഇച്ചിരി കുഴപ്പം വന്നേക്കുന്നത്. അവിടെ കൂടുതൽ ഇവിടെ ചെരിഞ്ഞ് കിടക്കുന്നത് ഇങ്ങോട്ട് പടിഞ്ഞാറ ഭൂമിയാണ്. അതുകൊണ്ട് ഇവിടുന്ന് വെയിൽ കൂടുതൽ അടിക്കുമായിരുന്നു. അതുകൊണ്ട് അവിടെ ഇച്ചിരി തെങ്ങ് മോശമായി, ബാക്കിയൊന്നും കുഴപ്പമില്ല. ഒന്ന് ചാവക്കാടനും ഒന്ന് TN2T. വളർച്ചയിൽ ആദ്യമേ കാണിച്ചത് ചാവക്കാടനാണ് കൂടുതൽ വളർച്ച കാണിച്ചെങ്കിലും ഇപ്പം കാണിക്കുന്നത് TN2T. ചുവട് നല്ലപോലെ കട്ടി വണ്ണം കൂടുതൽ വരുന്നത് അതൊക്കെ നിൽക്കുന്ന തെങ്ങൊക്കെയെന്ന് പറഞ്ഞാൽ അത് ചാവക്കാടനാണ്. അത് ആദ്യമേ ചെറുപ്പത്തിൽ അതിന് നല്ലപോലെ കൂമ്പെടുക്കുകയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലും നന്നായിട്ട് വന്നേക്കുന്ന TN2T കേട്ടോ. എല്ലാം തന്നെ ഇത് TN2T. വലിപ്പം കൂടുതലും ഉണ്ട്. അത് തന്നെയല്ല ആദ്യത്തേക്കാൾ ഇച്ചിരി ഓലക്കട്ടിയുണ്ട്. മറ്റേ അത് ആദ്യമേ അതിനേക്കാൾ അത് ആദ്യമേ നല്ല ഇതായിരുന്നു. അത് ചാവക്കാടന. ഇതെല്ലാം ഒരു 5 വർഷമല്ലേ പ്രതീക്ഷിക്കുന്നത്? ആ 5 വർഷം ആകുമ്പോഴത്തേനും ആവും. ഇനിയിപ്പം വേനലായതുകൊണ്ട് ഇനിയിപ്പം വളമൊന്നും വേണ്ട. ഇതിന്റെ ചുവടെല്ലാം ഒന്ന് വൃത്തിയാക്കി ചുവടൊന്ന് കൊത്തി മൂടണം. ഇന്നല്ലാതെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ പള്ളയെല്ലാം മഴ കൂടുതലായതുകൊണ്ട് കളനാശിനി അടിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മളിത് ഇതൊക്കെ ഒത്തിരി വയറേയും പള്ളയെല്ലാം കയറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചുവടെല്ലാം ഒന്ന് ചെത്തി കൂട്ടി ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ അടുത്ത മഴക്കാലത്ത് ഇതിൻ്റെ ചുവട് കിളച്ച് അടുത്ത വളം മതി. ഇപ്പോൾ ഒന്ന് വളർത്തി ഇനി നനയാണ് അത്യാവശ്യം വേണ്ടി. വേനൽക്കാലം ആയി കഴിഞ്ഞാൽ നന വേണം. എങ്ങനെ ആഴ്ചയിൽ എത്ര ദിവസം? ആഴ്ചയിൽ ഒന്നരാടം ദിവസങ്ങൾ നനയ്ക്കുകയാണ് നല്ല, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നനയിലും നന്നായിട്ട് വേണം നന ചെയ്യണം നല്ല. എങ്ങനെ എപ്പോഴും വെള്ളം അത്യാവശ്യമുള്ള കേസാണ്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കളയൊക്കെ വൃത്തിയാക്കി ഇടുക എന്നുള്ളത് ഇപ്പം അത്യാവശ്യം. ഇതായാലും ഒത്തിരി വയറേയും പള്ളയെല്ലാം കയറി നീക്കുമല്ലോ, മഴ ഇടപെട്ട് മഴയും വെയിലും ആയതുകൊണ്ടേ എല്ലായിടത്തും ഭയങ്കരമായിട്ട് വള്ള കയറിയായി. അപ്പം അതുകൊണ്ട് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി, പിന്നെ ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് ആക്കി, പിന്നെ കളനാശിനി അടിക്കുന്ന ഒരു ഇത് കുറവാണ്, അതുകൊണ്ട് എല്ലാം മരുന്നടിച്ചാൽ മതിയായിരുന്നു. പൊതുവെ വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിനകത്ത് ഈ രണ്ട് വർഷം ആദ്യത്തെ ഒരു കൊല്ലക്കാലം കപ്പ നട്ടായിരുന്നു. ആ കപ്പ നട്ടതുകൊണ്ട് നമ്മൾ കുറച്ച് ഷെയ്ഡ് കിട്ടി. പിന്നെ കഴിഞ്ഞ കൊല്ലം ഇതിനകത്ത് വാഴയായിരുന്നു. തെങ്ങിനെ സംബന്ധിച്ച് എപ്പോഴും വെയിൽ കിട്ടണം നന്നായിട്ട്, ചോല പാറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഈ കൊല്ലം നമുക്ക് ഇതിനകത്ത് ഇതിനകത്തുണ്ട്, അടുത്ത കൊല്ലത്തേന് ഇത് നന്നായിട്ട് വരും. കൂടുതലാണ്. ആ അതെ അതെ അതെ, അത് കീറിപ്പോയതേ, അതിന് തണ്ടിനെ ബലം കുറവായിപ്പോയി, അത് കീറിപ്പോയത്. അതിന് സാധാരണ ഉണ്ടാകുന്ന പറഞ്ഞാൽ കശുമാവിന് എന്നാ ഇച്ചിരി നല്ല കൊഴുപ്പ് കൂടുതലായിപ്പോയി തടിക്കേ. പക്ഷെ കശുമാവൊന്നും നമ്മുടെ ഇവിടെ പറ്റത്തില്ലെന്ന് ഹരീഷ്ണ, മഴ കൂടുതലായോണ്ടേ. ചുമ്മാ ഞങ്ങളൊരു 10 വെച്ച് നോക്കി, അതൊന്നും വല്ല പ്രായോഗിക അല്ല. അത് പ്ലാവും നമുക്ക് അത്ര വലിയ വിജയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ചെണ്ണത്തിന് കേട് വന്നു. പ്ലാവ് മാവുമായിരുന്നു. മാവ് വലിയ മെച്ചം നമുക്കിവിടെ മെച്ചപ്പെട്ടില്ല, മഴ കൂടുതലായതുകൊണ്ട്. ഇപ്പം മാവ് നമുക്കിവിടെ വിജയപ്രദമാവുന്നില്ല. പ്ലാവ് കയറി കുഴപ്പമില്ല, എന്നാലും അതിനൊത്തിരി എണ്ണത്തിന് കേട് വന്നു. കായ്ച്ചു കായ്ച്ചു, പക്ഷെ അത് അതിനനുസരിച്ചുള്ള പോരെന്നേ. അതിന്റെ അത് എന്നാന്ന് കുട്ടപ്പനോട് കുട്ടാപ്പനോട് ചോദിക്കണം, അത് എനിക്ക് അറിയത്തില്ല. പ്ലാവ് കുഴപ്പമില്ല, അതിന് ആ കുഴപ്പമില്ല. അത് മറ്റേ എന്നാലും അതിനകത്ത് 4-5 എണ്ണത്തിന് കേട് വന്നത്. ആ നിൽക്കുന്ന അത് പോയി, അപ്പുറത്ത് 1 പോയി, 2 പോയി. ആ പ്ലാവ് പോയി, അതുകൊണ്ട് അത് എന്താ വേരുകേട് എന്താ വന്നതിന് ഉണങ്ങിപ്പോയി. ആ അത് തന്നെ അത് തന്നെ, അത് അതാ ഞാൻ പറഞ്ഞ. കപ്പ കിട്ടി കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. കപ്പയും വാഴയും നല്ലപോലെ കുഴപ്പമില്ല കിട്ടിയായിരുന്നു. വാഴക്കൊലയും ഒരുമാതിരി കുഴപ്പമില്ല കിട്ടിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലം വിലയില്ലായിരുന്നു എന്നുള്ളത്, വില കുറവായിരുന്നു, സംഗതി കുഴപ്പമില്ലായിരുന്നു. പ്ലാവിനെ ഇതുപോലെ നിർത്തുക. പ്ലാവിന് ഇടയ്ക്ക് ഇപ്പം അത്യാവശ്യം 2 കൊല്ലത്തേന് വളവിട്ടായിരുന്നു, ഇപ്പം വളവിടുന്നില്ല. പിന്നെ ഇത് കശുമാവ് പിന്നെ വെട്ടി മാറ്റുന്നല്ല, അതിനെ ഒന്ന് മുറിച്ചു വിടുക. അതേന്ന് കിളുത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് നോക്കുക. അത് മുഴുവനും അങ്ങോട്ട് ഒരു ഇതാകുന്നില്ല. ഇന്നുകൂടെ പരീക്ഷിച്ച് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. കശുമാവ് അങ്ങോട്ട് ഒരു എന്താണെന്ന് അറിയത്തില്ല. ഇത് ഇങ്ങനെ കമ്പ് വെട്ടി കഴിഞ്ഞാൽ ഇത് കയറിക്കോളൂ. ആ കമ്പ് വെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പൂണിങ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിന് ഇതിൻ്റെ ഇടത്തണ്ടെന്നൊക്കെ ചേരുകൾ പൊങ്ങി വന്നോളൂല്ലോ. ഇങ്ങനെ മറിഞ്ഞു വരുന്നത് മാറ്റം വരും, ഒന്ന് നോക്കാം. പിന്നെ മാവിൻ്റെ കാര്യത്തിലോ, മാവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചീക്കേട് കൂടുതലായി വരിക. അതായത് എന്നാ വെച്ചാൽ മഴ കൂടുതൽ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. മാവ് ഒട്ടും ഇതാകുന്നില്ല, മാവിനൊട്ടും മഴ കൊള്ളിയല്ലേ, മഴ വേണ്ടായിരുന്നു. നമ്മുടെ പഴയ നാടൻമാവ് നോക്കി നാട് നിൽക്കുന്നു, ആ നിൽക്കുന്ന മാവ് പഴയ നാടൻമാവായിരുന്നു. അതുപോലത്തെ ഇപ്പോഴത്തെ ബെഡ്മാവുകളൊന്നും പറ്റത്തില്ലായിരുന്നു. പുതിയതായിട്ട് വേറെ മറ്റേ നമ്മളിപ്പോൾ മറ്റേ പ്ലാവും മറ്റേ മാവും പിന്നെ മറ്റേ ഇത് കൂട്ട് മറ്റേ കമുകെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇല്ല കേട്ടോ, ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. തെങ്ങിനകത്ത് എപ്പോഴും കമുക് നല്ലതാണ്. കമുകിന് മറ്റേ വേറൊരു മരത്തിന്റെ ഷെയ്ഡോ എന്തൊരു കാര്യങ്ങളും വേറൊരു മരത്തിന് കുഴപ്പമില്ലാത്തതായി. അതിപ്പോ ഒരു 10-75 എണ്ണം കത്തിക്കൊള്ളില്ല, കുറച്ച് ഭാഗത്ത് കണ്ടുള്ളൂ. തൈ കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല. തൈ നമ്മളിവിടെ പാകി ഉണ്ടാക്കി തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ച് പാകി എടുത്താൽ മതിയായി.